ചില സിനിമകളുടെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഒക്കെ റിലീസ് ആവുന്നത് പോലെയാണ്. ഇതിപ്പോ കോവിഡിന്റെ ഒന്നാം ഭാഗം കഴിഞ്ഞ് രണ്ടാം ഭാഗം കഴിഞ്ഞ് ഇനിയിപ്പോ മൂന്നാം ഭാഗം, മൂന്നാം തരംഗം വരാൻ പോകുന്നു, അത് കുട്ടികളെ അഫക്ട് ചെയ്യാൻ പോകുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് വാട്സാപ്പിൽ വരുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഉള്ളത് കോവിഡിന്റെ മൂന്നാം തരംഗമാണോ? ആക്ച്വലി ഒരു തരംഗം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേരിലേക്ക് ഈ അസുഖം പകർന്നതിന് ശേഷം പിന്നെ അതൊന്ന് കുറഞ്ഞ് ഏകദേശം കാര്യങ്ങളൊക്കെ നോർമൽ ആയതിനു ശേഷം പിന്നെ വീണ്ടും ഭയങ്കരമായിട്ട് ഈ സ്പ്രെഡ് കൂടുമ്പോഴാണ് അതിനൊരു തരംഗം എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് കോവിഡിൻ്റെ ഒന്നാം തരംഗമായിരുന്നു. അതിനുശേഷം ഈ വർഷം ഇപ്പോൾ വന്നിരിക്കുന്നത് കോവിഡിൻ്റെ രണ്ടാം തരംഗമാണ്. ഈ വന്ന തരംഗം പോയി കഴിഞ്ഞാലല്ലേ മൂന്നാമത്തെ ഒരു തരംഗം വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലുള്ളത് മൂന്നാം തരംഗമല്ല, രണ്ടാം തരംഗമാണ്. ഇനിയിപ്പോൾ മൂന്നാം തരംഗം വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും മൂന്നാം തരംഗം വരും, വരാതിരിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതിൻ്റെ കാരണം ഓരോ രാജ്യത്തെയും ഓരോ നാട്ടിലെയും ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ചാണ് ഇപ്പോൾ ഈ മൂന്നാം തരംഗം വരുമോ ഇല്ലയോ അല്ലെങ്കിൽ നാലാം തരംഗം അതിന് ശേഷം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുക. നമ്മുടെ ഇന്ത്യയുടെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് എക്സ്പേർട്സ് കരുതുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ കാര്യങ്ങൾ ഏകദേശം ഒരു കൺട്രോളിലായി കഴിയുമ്പോൾ, ഈ കൺട്രോളിലായി കഴിഞ്ഞാൽ പോലും നമ്മൾ മാസ്ക് ഒഴിവാക്കരുത്, കോവിഡ് മാനദണ്ഡങ്ങൾ വിട്ട് കളയരുത് എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പം തന്നെ നമ്മുടെ കോവിഡ് കേസുകൾ കുറച്ച് കുറയുമ്പോൾ തന്നെ ആൾക്കാർ റോഡിൽ കൂട്ടം കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ പിന്നെ ഇപ്പം നിലവിലുള്ള കണ്ടീഷൻ കുറേ കൂടി ഒന്ന് ഈസി ആയി കഴിഞ്ഞാൽ ആളുകളോട് കോവിഡ് മാനദണ്ഡം പാലിച്ചിട്ടേ ഇപ്പോഴും നിങ്ങൾ പുറത്ത് പോകാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ കൂട്ടം കൂടും. അപ്പോഴാണ് കോവിഡിൻ്റെ മൂന്നാം തരംഗം തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതയുണ്ടെന്ന് എക്സ്പേർട്സ് പറയുന്നത്. ഈ മൂന്നാം തരംഗം വരികയാണെങ്കിൽ അത് കുട്ടികളെയാണോ കൂടുതലായിട്ട് ബാധിക്കുക? തീർച്ചയായിട്ടും കുട്ടികളെയാണ് കൂടുതലായിട്ട് ബാധിക്കുക. അതിൻ്റെ കാരണം ഇതിപ്പോൾ ഇപ്പോൾ ഉള്ള സെക്കൻഡ് വേവ് നമ്മൾ ഏകദേശം ഓവർകം ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കാം ചിലപ്പം തേർഡ് വേവ് വരിക. ഈ തേർഡ് വേവ് വരുന്ന സമയത്ത് മോസ്റ്റ്ലി മുതിർന്ന ആൾക്കാരെല്ലാവരും തന്നെ വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ മുതിർന്ന ആൾക്കാരെ ഈ തേർഡ് വേവ് എഫക്ട് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ നിലവിലിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വാക്സിനേഷൻ ഇല്ലാത്തതുകൊണ്ട് വാക്സിൻ എടുത്തിട്ടില്ലാത്ത ഒരേ ഒരു ടീം, ഒരേ ഒരു വിഭാഗം ഈ കുട്ടികളാണ്. അതുകൊണ്ടാണ് മൂന്നാം തരംഗം കുട്ടികളെ എഫക്ട് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു വലിയ ചലഞ്ച്, കുട്ടികളോട് നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാൻ കഴിയില്ല. നമ്മൾ മുതിർന്നവർ അവരിൽ നിന്ന് നമുക്ക് അകന്ന് നിൽക്കാൻ കഴിയില്ല. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ നമ്മൾ അവരുമായിട്ട് അടുത്ത് ഇടപഴകിയേ പറ്റുള്ളൂ എന്നുള്ളൊരു വലിയ ചലഞ്ച് ഉണ്ട്. അവരോട് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം എന്ന് നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ വേറൊരു വലിയ ചലഞ്ച്, നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അസുഖം വരില്ല എന്നേ ഉള്ളൂ. നമുക്ക് കാരിയർ ആവാൻ പറ്റും, നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് അസുഖം പകരും. അപ്പോൾ മുതിർന്ന ആൾക്കാരെല്ലാവരും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ മുതിർന്ന ആൾക്കാർ വീട്ടിൽ കുട്ടികളുടെ അടുത്തേക്ക് തന്നെയല്ലേ വരുന്നത്? അപ്പോൾ മുതിർന്ന ആൾക്കാരിലൂടെ കുട്ടികളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ പക്ഷേ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു സെക്കൻഡ് വേവിനെ അതിജീവിച്ച് കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ നോർമലായി കഴിഞ്ഞാലും കോവിഡ് പ്രോട്ടോക്കോൾ ഗവൺമെൻറ് പറയുന്നത് പോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനിയൊരു മൂന്നാം തരംഗം വരില്ല എന്ന് ഉറപ്പായി എന്നുറപ്പായി കഴിഞ്ഞാൽ മാത്രം നമ്മളൊന്ന് ഫ്രീ ആവാൻ തീരുമാനിച്ച് നമ്മൾ അത്രയും നാൾ ഗവൺമെൻറ് പറയുന്നത് പോലെ എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മൂന്നാം തരംഗം വരുന്നത് നമുക്ക് തടയാൻ പറ്റും, അത് കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നതും നമുക്ക് തടയാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.